വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചോക്ലേറ്റ് ബട്ടർസ്കോച്ച് കേക്ക്. അപ്പോൾ ഒരുപാട് പേരെ റിക്വസ്റ്റ് ഉള്ളൊരു കേക്കാണ് ചോക്ലേറ്റ് ബട്ടർസ്കോച്ച് കേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂന്ന് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പോഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ബട്ടർസ്കോച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ബട്ടർ ക്രീം ഉണ്ടാക്കുന്നതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരു വീഡിയോസിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂറേറെ നീണ്ടുപോകും ആ പ്രൊസീജിയർ. അതുകൊണ്ടാണ് കട്ട് ഡൗൺ ചെയ്ത് പാർട്ട് പാർട്ടായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. കേക്കിൻ്റെയും ബട്ടർ സ്കോച്ചിൻ്റെയും ബട്ടർ ക്രീമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലെറ്റ്സ് ഗോ ടു ദി ബേക്ക് ഷോപ്പ്. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്ന ബട്ടർ ക്രീമും ബട്ടർ സ്കോച്ചും ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആർക്കെങ്കിലും ബട്ടർ ക്രീമിൻ്റെ റെസിപ്പിയോ ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പിയോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് തന്നെ നോക്കിയാൽ മതി, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുന്നത് ഡിപ്പെൻഡബിൾ മോയ്സ് സ്പഞ്ച് വെച്ചാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത ഷീറ്റ് കേക്കാണ്. അത് ആ സെയിം റെസിപ്പി തന്നെ ഞാൻ കേക്ക് മോളിലിട്ട് ബേക്ക് ചെയ്താണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ റെസിപ്പിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കാം. അത് 3 പീസായിട്ടാണ് ഞാനിവിടെ ഞാൻ കട്ട് ചെയ്യുന്നത്. 3 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാണ് നമ്മൾ പൈപ്പ് ചെയ്യുന്നത് ക്രീം. അതിന് കാരണം ഈക്വൽ ആയിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമുക്ക് നന്നായിട്ട് കൃത്യം ഈക്വൽ ലെവലിൽ നമുക്ക് മുകളിൽ പൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബട്ടർ സ്കോച്ച് ക്രീം. ഇനി എന്നും പറയാറുള്ളവൻ തന്നെ ക്രം കോട്ട് ചെയ്യുക. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിനിഷിംഗ് കോട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് കേക്ക് ചെയ്യുന്നതെങ്കിൽ അവർ ഇത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ ബട്ടർ ക്രീം സെറ്റാവും. അപ്പോൾ ഫിനിഷിങ് എളുപ്പമായിരിക്കും. നമ്മളിത്തവണ നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, ഡയറക്റ്റ് സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണ്. സെക്കൻഡ് കോട്ട് നമ്മുടെ ഫിനിഷിംഗ് കോട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പൈപ്പിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഫിനിഷ് ചെയ്യുന്ന മുകളിൽ നിന്നാണ്. സാധാരണ എന്നും ചെയ്യാറുള്ളത് തന്നെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സൈഡൂടെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്. ഒരുപാട് നേരം എത്തി പ്ലേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാണാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യുന്ന സൈഡ് കേക്കിൻ്റെ കോംബ്സ് വെച്ചാൽ കേട്ടോ. നിങ്ങൾക്ക് കോംബ് കടയിൽ മേടിക്കാൻ കിട്ടും, വളരെ ചീപ്പാണ് കോംബിന്. കോംബ് കൊണ്ടുള്ള ഡിസൈനാണ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ചെറിയ ഡിസൈനാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. പാലറ്റ് നൈഫ് വെച്ചുള്ള തന്നെ ഒരു ഈസി ഡിസൈനാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു റൗണ്ട് റിങ് കേട്ടോ കൃത്യം സെൻറ്ററിൽ തന്നെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ മിച്ചമുള്ള ബട്ടർ സ്കോച്ച് നമുക്ക് സൈഡിൽ കൂടെ പൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ റിങ് നമ്മുടെ ബട്ടർ സ്കോച്ച് നല്ല ലിക്വിഡായിരിക്കുന്നതുകൊണ്ട് നമുക്ക് റിങ്ങിൻ്റെ അകത്ത് വേണം പൈപ്പ് ചെയ്യാൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു മോളിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ കേക്ക് ബോർഡിലോട്ട് മാറ്റാം. ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും എടുത്ത് മാറ്റാൻ വേണ്ടി.
Now, ready to serve. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാക്കുന്നുള്ളത്? മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്തതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ. കാരണം ഒരു കാരണവശാലും എനിക്കിത് ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.